അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുർ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫാഹിസീന ബിറള്ളാഹി അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, നമുക്കറിയാം നമ്മുടെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം അള്ളാഹുവിൻ്റെ അവർണനീയമായ അലംഘനീയമായ സ്വർഗമാണ്. ആ സ്വർഗത്തിൽ എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും അതിനുവേണ്ടി അള്ളാഹുവിന് വേണ്ടി നമ്മൾ ഇബാദത്ത് ചെയ്യുകയും ചെയ്യുന്നു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വ്യക്തമായ ഹദീസ്, നിരവധി പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയ ഹദീസ്, ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന പുരുഷന്മാരെ സംബന്ധിച്ചും സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചും പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സ്ത്രീകൾക്ക് ആ ഹദീസിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വെറും രണ്ട് വിശേഷണങ്ങളാണ്. ഈ രണ്ട് വിശേഷണങ്ങളുള്ള സ്ത്രീകളാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ പഠിപ്പിക്കുന്നതായി കാണാം. എന്താണ് ആ രണ്ട് വിശേഷണങ്ങൾ? ഓരോ സ്ത്രീയും സഹോദരിമാരും മനസ്സിലാക്കി വെക്കേണ്ട ഒന്നാണത്. പരിശുദ്ധമായ ഇസ്ലാം വളരെ ബഹുമതിയും ആദരവും നൽകിയവരാണ് സ്ത്രീ സമൂഹം. ആ സമൂഹത്തിന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നാളെ പാരത്രിക ലോകത്തും വലിയ ബഹുമതി അവർക്ക് നൽകും. അതിൻ്റെ ഭാഗമാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഈ ഹദീസ്. ആ ഹദീസിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അലാ ഉഖ്ബിറുക്കും ബിരിജാലിക്കും ഫിൽ ജന്ന, അല്ലയോ സ്വഹാബ, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സ്ത്രീകളെ പുരുഷന്മാരെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, അന്നബിയു ഫിൽ ജന്ന, നബിമാർ സ്വർഗത്തിലാണ്, വസ്ദ്ദീഖു ഫിൽ ജന്ന, സദ്ദീഖീങ്ങൾ സ്വർഗത്തിലാണ്, വഷഹീദ് ഫിൽ ജന്ന, ശുഹദാക്കൾ സ്വർഗത്തിലാണ്, ഇവരിൽ നിന്നുള്ള പുരുഷന്മാരൊക്കെ സ്വർഗത്തിലാണ്, വറജുലു യസൂറുഹു അഹാഹു ഫീ നാഹിയത്തിൽ മിസർ ലാ യസൂറുഹു ഇല്ലാ ലില്ലാഹി ഫിൽ ജന്ന. ഒരു സഹോദരൻ്റെ പോയി അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി സന്ദർശിച്ച മനുഷ്യർ സ്വർഗത്തിലാണ്. ഇങ്ങനെ പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ സ്വർഗത്തിലാണ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തി. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും ബിനിസാഇക്കും ഫിൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. കുല്ലു വദൂദിൻ വലൂദ്, എല്ലാ വദൂദും വലൂദുമായ സ്ത്രീകൾ സ്വർഗത്തിലാണ്. രണ്ട് വിശേഷണങ്ങളാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സ്ത്രീകൾക്ക് ഈ ഹദീസിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന് വദൂദ്, മറ്റൊന്ന് വലൂദ്. എന്താണ് വദൂദ് വലൂദ് എന്ന് ഞാൻ വിശദീകരിക്കാം. വദൂദ് എന്ന് പറഞ്ഞാൽ സ്നേഹമുള്ള ഭാര്യ, സ്നേഹമുള്ള സ്ത്രീ. സ്നേഹമുള്ള സ്ത്രീ സ്വർഗത്തിലാണ്. ഈ വദൂദിനെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു. ഇദാ വലിബത്ത് ഔ ഉസിയ ഇലൈഹ, അവൾ ദേഷ്യം പിടിക്കുകയോ അല്ലെങ്കിൽ അവളിലേക്ക് വല്ല മോശമായ വൃത്തിയും ചെയ്യപ്പെടുകയോ ചെയ്താൽ, അഥവാ അവളോട് മോശമായി തൻ്റെ ഭർത്താവ് പെരുമാറിയാൽ, അല്ലെങ്കിൽ അവൾ എന്തെങ്കിലും കാര്യത്തിന് ദേഷ്യം പിടിച്ചാൽ, ഔ ഒലിബ സൗജുഹ, അല്ലെങ്കിൽ അവളോട് അവളുടെ ഭർത്താവ് ദേഷ്യം പിടിച്ചാൽ, കാലത്ത് അവൾ പറയും, ആദിഹി യദി ഫി യദിക്, ഇത് എൻ്റെ കൈയാണ്, ഞാനിതാ നിങ്ങളുടെ കയ്യിൽ ചേർത്ത് വെക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം ഭർത്താവിൻ്റെ കൈകളിലേക്ക് തൻ്റെ കൈയിനെ ചേർത്ത് വെക്കും അവൾ. എന്നിട്ട് അവൾ പറയും, ലാ അക്തഹിലു ബി ഉമ്മിൻ ഹത്താ തർള, എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ എൻ്റെ പ്രിയതമനെ, നിങ്ങൾ തൃപ്തിപ്പെടുന്നതുവരെ, നിങ്ങൾ എന്നോട് ഇഷ്ടപ്പെടുന്നതുവരെ, ദേഷ്യം ഒഴിവാക്കുന്നതുവരെ, എനിക്ക് മാപ്പ് നൽകുന്നതുവരെ, നിങ്ങൾ തൃപ്തിപ്പെടുന്നതുവരെ ഞാൻ ഉറങ്ങുകയില്ല, ഞാൻ എൻ്റെ കണ്ണിന് ഉറക്കുകൊണ്ട് സുറുമയിടുകയില്ല എന്നാണ് ആ അറബി പ്രയോഗം. ലാ അക്തഹിലു ബി ഉംലിൻ, അതൊരു അറബിയിലെ ആലങ്കാരികമായ ഒരു പ്രയോഗമാണ്. അതായത് ഞാൻ ഉറങ്ങുകയില്ല, നിങ്ങൾ തൃപ്തിപ്പെടുന്നതുവരെ ഞാൻ ഉറങ്ങുകയില്ല എന്ന് പറഞ്ഞ് തൻ്റെ കൈയിനെ തൻ്റെ പ്രിയതമൻ്റെ കൈയിലേക്ക് ചേർത്ത് വച്ച് പൊരുത്തപ്പെടേക്കുന്ന ഒരു പെണ്ണ്, അവളാണ് വദൂദ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് എല്ലാ സാഹചര്യങ്ങളിലും എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. അനുഭവിച്ചറിഞ്ഞവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. ചിലപ്പോൾ സാഹചര്യങ്ങൾ വളരെ പ്രതികൂലമായിരിക്കും. ഈ ഘട്ടത്തിലും ഇങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയതുപോലെ ഒരു പെണ്ണിന് ആവാൻ കഴിഞ്ഞാൽ അവൾ വലിയ ഭാഗ്യവതിയാണ്. രാത്രി എത്രയെത്ര രാത്രികൾ ഭർത്താവിനോട് തെറ്റി പിണങ്ങി കിടന്നുറങ്ങുന്നു,
അത്തരം സഹോദരിമാർ ചിന്തിക്കേണ്ട കാര്യം, അവർ നേരം പുലരുന്നവരെ മലക്കുകൾ അവരെ ശപിച്ചു കൊണ്ടിരിക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഭർത്താവ് ദേഷ്യം പിടിക്കുകയോ അല്ലെങ്കിൽ ഭർത്താവിനോട് നമുക്ക് ദേഷ്യമുണ്ടാവുകയോ അല്ലെങ്കിൽ അയാൾ നമ്മളോട് എന്തെങ്കിലും മോശമായ കാര്യത്തിൽ മോശമായ സ്വഭാവത്തിൽ പെരുമാറുകയോ ചെയ്താൽ, എന്താണെങ്കിലും എൻ്റെ ഭർത്താവാണ്, എൻ്റെ പാതിയാണ്, ഞാൻ ജീവിതാവസാനം വരെയും കൈപിടിച്ച് ജീവിക്കാനുള്ള, ചേർന്ന് നിൽക്കാനുള്ള, ആ തണലിൽ ജീവിക്കാനുള്ള ആളാണ്, മനുഷ്യനാണ് എന്ന ചിന്തയോടുകൂടെ എല്ലാം പുറത്തു കൊടുക്കാനും പൊരുത്തപ്പെട്ട് കൊടുക്കാനും അയാളുടെ തൃപ്തി സമ്പാദിക്കാനും ഒരു പെണ്ണ് തയ്യാറാകുമ്പോൾ ആ പെണ്ണ് സ്വർഗത്തിലേക്കുള്ള പാതയെ തയ്യാറാക്കിയെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തി. മറ്റൊരു ഹദീസിൽ കാണാം, ഒരു പെണ്ണ് മരണപ്പെടുമ്പോൾ അവളുടെ ഭർത്താവ് അവളെ സംബന്ധിച്ച് റാളിയാണെങ്കിൽ, തൃപ്തിപ്പെട്ടവനാണെങ്കിൽ, അവളെ സംബന്ധിച്ച് ഒരു പരിഭവവും ഈ ഭർത്താവിന് പറയാനില്ല എങ്കിൽ ദഹലത്തിൽ ജന്ന, അവൾ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒന്നാമത്തെ വിശേഷണം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വിശേഷണം ഇതാണ്. രണ്ടാമത്തെ കാര്യം വലൂദാണ്. വലൂദ് എന്ന് പറഞ്ഞാൽ ധാരാളം പ്രസവിക്കുന്ന സ്ത്രീ എന്നാണ്. ധാരാളം പ്രസവിക്കുന്ന സ്ത്രീ, അവളും സ്വർഗത്തിലാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ധാരാളം പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ അതിനാദ്യം മനസ്സുണ്ടാവണം, അതാണ് ആദ്യമായി വേണ്ടത്. ഇന്ന് അത് ഒരു മോശമായി, ധാരാളം പ്രസവിക്കുക അല്ലെങ്കിൽ കൂടുതൽ മക്കളുണ്ടാവുക എന്നതൊക്കെ ഒരു രണ്ടാം നമ്പറായി കാണുകയാണ് ഇന്നത്തെ സമൂഹം. നമ്മൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളിൽ നിന്ന്, നിർദ്ദേശങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു പോവുകയാണ് അവിടുത്തെ സുന്നത്തിൽ നിന്ന് എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. ഒന്നോ രണ്ടിലോ അവസാനിപ്പിക്കുക എന്നതാണ് ഇന്നത്തെ ട്രെൻഡ്. അതിൽ നിന്ന് നമ്മൾ മാറി ചിന്തിക്കേണ്ടതാണ്. കാരണം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും കൂടുതൽ സന്താനങ്ങളെ പോറ്റി വളർത്തിയാൽ അതിനനുസരിച്ച് അവർക്ക് നാളെ പാരത്രിക ലോകത്ത് പ്രതിഫലം നൽകപ്പെടും. മൂന്ന് പെൺമക്കളെ പോറ്റി വളർത്തി അവർക്ക് സ്വർഗമുണ്ട്, രണ്ട് പെൺമക്കളെയാണെങ്കിലും സ്വർഗമുണ്ട് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുപോലെ സന്താനങ്ങളെ നിങ്ങൾ വർദ്ധിപ്പിക്കുക, കാരണം നിങ്ങളുടെ പെരുപ്പം കൊണ്ട് ഞാൻ നാളെ പാരത്രിക ലോകത്ത് സന്തോഷിക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി കാണാം. അപ്പോൾ ധാരാളം പ്രസവിക്കാൻ മനസ്സ് കാണിക്കുന്ന സ്ത്രീയും ഭർത്താവിനെ നല്ലതുപോലെ സ്നേഹിക്കുന്ന സ്ത്രീയുമാണ് നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ മുൻപന്തിയിൽ ഉണ്ടാവുക എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വ്യക്തമായ ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. അപ്പോൾ ഈ രണ്ട് വിശേഷണങ്ങൾ നമ്മുടെ സഹോദരിമാർ മറന്നു പോവാതിരിക്കുക. ഹദീസ് മഹാനായ ഇമാം നസായി അവിടുത്തെ കുബറയിലും ഇമാം തബറാനി അവിടുത്തെ കബീറിലും ഔസത്തിലും അബൂനായിം അവിടുത്തെ ഹില്യയിലും ഒക്കെ ഈ ഹദീസ് രേഖപ്പെടുത്തിയതായി കാണാം, കൊണ്ടുവന്നതായി കാണാം. വളരെ സ്പഷ്ടമായ സ്വഹീഹായ ഹദീസാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാം സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.